കൊച്ചി സ്റ്റേഡിയം മഞ്ഞ പുതയ്ക്കാനായിട്ട് പോവുകയാണ്. റീസൺ നമ്പർ വൺ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ ഹോം മത്സരമാണ്. ദ റീസൺ നമ്പർ ടു, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരമാണ് നടക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദ റീസൺ നമ്പർ ത്രീ, ആരാധകർ തമ്മിലുള്ള പോരാട്ടമാണ്. ആൻഡ് ദ റീസൺ നമ്പർ ഫോർ, ഒരു കംപ്ലീറ്റ് സദേൺ ഡെർബിയാണ്. ആൻഡ് ദ ഫൈനൽ റീസൺ, ഇത് അഭിമാനത്തിൻ്റെ പോരാട്ടം കൂടിയാണ്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ആ മഞ്ഞക്കുപ്പായക്കാർ വീണ്ടും ആ കൊച്ചി സ്റ്റേഡിയത്തിലൂടെ നടന്നു വരുമ്പോൾ അവരെ ആർത്തിരമ്പിക്കൊണ്ട് സ്വാഗതം ചെയ്യാനായിട്ട് ആ ലക്ഷക്കണക്കിന് മലയാളി ആരാധകർ മഞ്ഞ ജേഴ്സിയും അണിഞ്ഞ് ആ സ്റ്റേഡിയത്തിൽ നിന്ന് ആർത്തിരമ്പുന്നൊരു കാഴ്ച വീണ്ടും നമുക്ക് കാണാൻ ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന അവസാനത്തെ സദേൺ ഡെർബിയിലെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരം കാണാനായിട്ട് പോകുന്ന ആരാധകർക്ക് ലഭിക്കുന്നത്. സോ ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും, കാരണം പല രീതിയിലും വളരെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു മത്സരം, ISL തന്നെ ഏറ്റവും മികച്ചൊരു മത്സരം തന്നെ ആയിരിക്കും കൊച്ചി സ്റ്റേഡിയത്തിൽ അവസാനമായിട്ട് നടക്കാനായിട്ട് പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരം എന്ന് തോന്നും. കാരണം മത്സരത്തിന് അപ്പുറത്തേക്ക് ആരാധകർക്കിടയിലും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഫാൻ ഫൈറ്റ്, അതിനപ്പുറത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കിട്ടിയ മത്സരം, അതൊക്കെ തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഫാൻ ഫൈറ്റൊക്കെ ഒരു പരിധി വരെ നല്ലത് തന്നെയാണ്, അത് അതിര് കടക്കാതിരുന്നാൽ അത് വളരെ വളരെ നല്ലത് തന്നെയാണ്. ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല രീതിയിൽ വൈഡ് സ്പ്രെഡ് ആകാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സി വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിന് ശേഷം ചെന്നൈയിൻ എഫ് സി ആരാധകർ ബാംഗ്ലൂർ എഫ് സി താരങ്ങളെ വിമർശിക്കുന്ന ഒരു കാഴ്ച, എസ്പെഷ്യലി സുനിൽ ഛേത്രിയെ പോലെ വിമർശിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സി ഫാൻസ് തമ്മിൽ ചെറിയ സ്വരച്ചേർച്ചകൾ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആരാധകർ തമ്മിലുള്ള പ്രശ്നം താരങ്ങളിലേക്ക് വലിച്ചിഴക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ടീമിന് കേരളത്തിൽ തന്നെ ഒരുപാട് ആരാധകരുണ്ട്, പക്ഷെ ചില ആരാധകർക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ വഴിവരുത്തുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്ക് ഈ ഒരു ടീമും പൊളിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരവും ബാംഗ്ലൂർ എഫ് സി മത്സരവും തമ്മിൽ നടക്കാനായിട്ട് പോകുന്നതിന് അത്രയും ത്രില്ലിംഗിൽ തന്നെയാണ് ഓരോ ആരാധകനും കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് മത്സരത്തിന്റെ കാര്യങ്ങളിലേക്ക് വരാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സി മത്സരം നടക്കുമ്പോൾ ബാംഗ്ലൂർ എഫ് സി ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള വലിയ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് ടെൻഷനും പ്രഷറും അടിക്കുന്ന ഒരു കാര്യം കാണാനായിട്ട്. ആദ്യ ഭാഗത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോളിന് പരാജയപ്പെടുത്തി ബാംഗ്ലൂർ എഫ് സി നമുക്ക് കാണാനായിട്ട് പറ്റി. എന്തായാലും ബാംഗ്ലൂർ എഫ് സി താരതമ്യേന കഴിഞ്ഞ സീസണുകളൊക്കെ അപേക്ഷിച്ച് കുറച്ച് ബലഹീനമായിട്ട് വരികയാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ ബാംഗ്ലൂർ എഫ് സിയുടെ സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള സുനിൽ ഛേത്രി കളിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഏറെക്കുറെ ഒരു ഹാപ്പി ന്യൂസ് കൂടെ നമുക്ക് ഇവിടെ പറയാനുണ്ട്. കാരണം സുനിൽ ഛേത്രി എന്ന് പറയുന്ന താരം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവസാന നിമിഷം കളി കഴിഞ്ഞതിന് ശേഷം റഫറിയോട് തർക്കിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് വാങ്ങുന്നു. 4 യെല്ലോ കാർഡ് ആയതുകൊണ്ട് തന്നെ ഒരു മത്സരം സസ്പെൻഷൻ ലഭിക്കുകയാണ്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ് കിട്ടിയൊരു അവസരം. പക്ഷെ സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഒരു താരമില്ലെങ്കിൽ പോലും ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ഒരു ടീം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. എങ്കിൽ കൂടെ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഭിമാന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ടീമിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ കൊച്ചിയിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വണ്ടർഫുൾ ആയിട്ട് ഒരു മൊമെന്റ് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക. ഒരു കിരീടം ലഭിക്കുന്നതിന് അപ്പുറത്തേക്കും സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും അത് എന്നുള്ളതും യാതൊരു സംശയമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രീ മാച്ച് അനാലിസിസ് എന്ന് പറയുന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾ കീപ്പിംഗിൽ ബിലാൽ ഖാനെ പ്ലേസ് ചെയ്യാനുള്ള ചാൻസ് തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ ബിലാൽ ഖാൻ താരതമ്യേനെ വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ട്രൈക്കിംഗിലേക്ക് മെസ്സി ബോളി തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ മുസ്തഫ കിംഗിന്റെ മികച്ചൊരു പെർഫോമൻസും ശ്രീധർ ലൂറിന്റെ മെച്യൂരിറ്റി ആയിട്ടുള്ള പെർഫോമൻസും ഓഗ് ബച്ചയുടെ കട്ട ഫോമും ഒക്കെ ഈ ഒരു മത്സരത്തിൽ നല്ല രീതിയിൽ ക്വാളിറ്റി വർദ്ധിപ്പിക്കും. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഒരു സമനില, ഒരു വളരെ ശോകം കളി കളിച്ചു എന്ന് പറയുന്ന ഒരു ടീം ഒരു ചോദിച്ചു നിർത്തി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പൊളിയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്, എൽക്കോ ഷട്ടരി ലൊബേറോ എന്ന് പറയുന്ന ഒരു ചെറിയ റൂമേഴ്സ് നമ്മുടെ ഇടയിൽ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ കൂടെ ഇഷ്ഫാഖ് അഹമ്മദിന്റെ കുറച്ച് കോട്സും പോസ്റ്റുകളൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം അവിടെയും ഇവിടെയും നിൽക്കാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്. സോ അദ്ദേഹം അവസാനമായിട്ട് പറഞ്ഞത് എൽക്കോ ഷട്ടർ ഈ സീസണിൽ തീർച്ചയായിട്ടും എൽക്കോ ഷട്ടർ തന്നെയാണ് നമ്മുടെ കോച്ച്. അപ്പോൾ അതിൽ തന്നെ ബിലീവ് ചെയ്യുക, ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും തന്നെ പറയാനായിട്ട് പറ്റുകയില്ല. അത് നമുക്ക് കണ്ടു തന്നെ അറിയണമെന്നൊക്കെയാണ്. അപ്പോൾ എങ്കിൽ കൂടി ഇപ്പോൾ എൽക്കോ ഷട്ടറിയാണ് നമ്മുടെ കോച്ച്. ഈ ഒരു മത്സരത്തിൽ എൽക്കോ ഷട്ടറി കേരള ബ്ലാസ്റ്റേഴ്സിനെ വിജയിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് കുറച്ച് ഉയർന്നു തന്നെ നിൽക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൽക്കോ ഷട്ടറി തന്നെ തുടരണം. കാരണം ഒരു ടീമിനെ ഒരു സീസൺ കൊണ്ടൊന്നും ഒരിക്കലും ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. 2-3 സീസൺ കഴിഞ്ഞു ഇതേ ടീമിനെ നിലനിർത്തി നല്ല രീതിയിലൊരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം സെറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം വരുമ്പോൾ തീർച്ചയായിട്ടും എൽക്കോ ഷട്ടറി തന്നെ കോച്ചായിട്ട് നിലനിൽക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
ആൻഡ് ഇതൊക്കെയാണ് മത്സരം. എന്തായാലും 15-ാം തീയതി ശനിയാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി ദ ഡ്രീം മാച്ച്. രാത്രി 7:30 കിക്ക് ഓഫ് ആരംഭിക്കാൻ വേണ്ടി എല്ലാവരും കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കുക തന്നെയാണ്. ഇവിടെ ഒരു ഐക്കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ ഐക്കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആര് ജയിക്കുമെന്നുള്ള കാര്യം വോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ ഐക്കാർഡിൽ ഒന്ന് വോട്ട് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹു ഗോയിങ് ടു വിൻ ദ റിവെഞ്ച്ഫുൾ സദേൺ ഡെർബി ഇൻ സാറ്റർഡേ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസ് ആണോ മഞ്ഞപ്പടയാണോ? ഓ സോറി, ബാംഗ്ലൂർ എഫ് സി ആണോ കേരള ബ്ലാസ്റ്റേഴ്സ്? Let's wait and see. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ലൈക്ക് ആനും ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് മറക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് മറക്കരുത്. മറ്റൊരു മറ്റു സ്മെറ്റ് ഓർമ്മകളോട് നൽകും. ബൈ.